വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. Hi guys, welcome to another vlog. I am driving this car, Maruti Suzuki Swift petrol model. ഫൈസൽ ഖാന്റെ വീഡിയോ കൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പറഞ്ഞൊരു ഡയലോഗ് ആണ്. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ തന്നെ കാര്യങ്ങൾ നോക്കാം. സ്വാഗതം വിക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി ഇതാണ്, മാരുതി സുസുക്കിയുടെ ഒരു 2015 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ മോഡൽ. It's all about humanity. സ്വിഫ്റ്റിന്റെ 1.2 ലിറ്റർ പെട്രോൾ മോഡൽ ഈ വണ്ടി നമ്മൾ ഇന്ന് ഓടിക്കാൻ പോവാണ്. അപ്പൊ ഓടിച്ചുകൊണ്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. എന്താണ് ഇതിന്റെ ഡ്രൈവിംഗ് രീതികൾ, എന്താണ് ഈ വണ്ടിയുടെ സ്വഭാവം, ഈ വണ്ടിയുടെ പെർഫോമൻസ് എന്താണ്, കംഫോർട്ടുകൾ, കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സൈലന്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഒറ്റ സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡുള്ള ചെറിയൊരു തട്ടൽ മാത്രമേ ഉള്ളൂ, വൈബ്രേഷൻ വരുന്നുള്ളൂ. ഫസ്റ്റ് ഇട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് ചെറിയൊരു മടുപ്പുണ്ട്, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അത് സ്വിഫ്റ്റിന്റെ ഈ കെ സീരീസ് എഞ്ചിന്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതായത് ഇനീഷ്യലി ഒരു ചെറിയ ലാഗ് വരുന്നുണ്ട്, അത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ പവർ നൈസായിട്ട് കാലിട്ട് വരുള്ളൂ. ആദ്യം നമ്മളൊരു സ്റ്റോപ്പ്, അതായത് നിർത്തിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചെറിയൊരു ലാഗ് വരും എന്തായാലും. പക്ഷെ പിന്നെ കാലം എടുത്തു കഴിയുമ്പോൾ അതറിയാനില്ല. വണ്ടി പോകുന്നത് നല്ല സൈലന്റ് ആയിട്ടാണ്. എഞ്ചിന്റെ ഒരു വിധത്തിലുള്ള സൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കേട്ടായില്ല. ഞാൻ ഇനി സ്പീഡ് കയറി കഴിയുമ്പോൾ എഞ്ചിന്റെ കുറച്ച് എഞ്ചിൻ സൗണ്ട് വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയാം. ഇതേ ഒരു ആർ പി മീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് സ്പീഡോ മീറ്റർ കാര്യങ്ങളേ ഉള്ളൂ. 2015 മോഡൽ വണ്ടിയാണ് ഞാൻ ഈ ഓടിക്കുന്നത്. ഇപ്പൊ തേടാലാണ് ഓടിക്കുന്നത്. തേടയില വളരെ സൈലന്റ് ആയിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹാൻഡിലിംഗ് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിന്റെ ഹാൻഡിലിംഗ് പക്കയാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ആണെങ്കിലും കൺട്രോൾ ആണെങ്കിലും ഹാൻഡിലിംഗ് പക്കയാണ്. ഒരു പൂച്ച വട്ടം ചാടി, അതാണ് ഞാൻ നിർത്തിയത്. പൂച്ച ജീവനോടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഹാൻഡിലിംഗ് പെർസ്പെക്ടീവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടയറിന്, അതായത് 185-70 ടയറിന്റെ ഒരു കംഫോർട്ട്, ഒരു ഗ്രിപ്പ് കാര്യങ്ങളും, ഈ ഒരു സ്റ്റിയറിംഗിന്റെ ESP, അതായത് ഇലക്ട്രോണിക്സ് പവർ സ്റ്റിയറിംഗ് ആണ് ഇതിന് വരുന്നത്. അതിന്റെ ഒരു അസിസ്റ്റൻസും കൂടെ വരുമ്പോൾ ഹാൻഡിലിംഗ് വളരെ ലൈറ്റും എന്നാൽ നല്ല കട്ടിയുള്ള ഒരു സ്റ്റിയറിംഗുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗ്രിപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാൻഡിലിംഗ് പെർസ്പെക്ടീവ് സ്വിഫ്റ്റ് വളരെയധികം കംഫോർട്ടബിൾ ആണ്. നമുക്ക് എന്താണ്, നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ കൂടെ പാതി കൂടെ തന്നെ നമുക്ക് എല്ലാ രീതിയിലും സ്വിഫ്റ്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ സസ്പെൻഷൻ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇവർ കമ്പ്യൂട്ടർ പർപ്പസിനല്ല ഈ വണ്ടി മെയിൻ ആയിട്ടും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ പുറത്തെ സീറ്റ് ഇരുന്നപ്പോഴും വണ്ടി ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി ഈ വണ്ടിയുടെ ഒരു ഡ്രൈവിംഗ് ഫീൽ കിട്ടാൻ വേണ്ടിയാണ്, ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ് എന്നാണ് മൊത്തത്തിൽ. അവരുടെ പരസ്യങ്ങളായാലും അവരുടെ അഡ്വർടൈസ്മെന്റ് ആയാലും ഈ വണ്ടി ഇറക്കിയിരിക്കുന്ന ഈ വണ്ടി തരുന്ന ഒരു സ്വഭാവവും ഫീഡ്ബാക്കും വെച്ച് ഈ വണ്ടി ഡ്രൈവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്, ഒരിക്കലും യാത്രക്കാരന് വേണ്ടി വണ്ടിയല്ല. പക്ഷെ അതേസമയം ഡിസൈറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിസൈർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു യാത്രക്കാരന് വേണ്ടി, യാത്രക്കാരനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് ആസ്പെക്ട്സിനെ കുറിച്ച് പറയുകയാണെന്നാൽ ബ്രേക്കിംഗ് കുറച്ച് അത്ര ഒരു സെറ്റപ്പ് ബ്രേക്ക് അല്ല. ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഈ ഒരു ബ്രേക്കിംഗ് പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഒരു ക്രിസ്പ് ആകാമായിരുന്നു ബ്രേക്കിംഗ്. ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ഇസഡെക്സയില് കുറച്ചുകൂടെ ബെറ്റർ ബ്രേക്കിംഗ് ആണെന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാനത് ഓടിച്ചു നോക്കിയപ്പോഴെനിക്ക് തോന്നിയത് അത് തന്നെയാണ്. സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ ഹാർഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റേതായ ഒരു വെർട്ടിക്കൽ മോഷൻ ഇടയ്ക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ചെറിയ സ്പീഡുകളിൽ പോകുമ്പോൾ സ്പീഡ് കുറച്ച് കൂടി കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ ഹാർഡായതിന്റെ ഗുണങ്ങൾ നമ്മൾ ഹാൻഡിലിംഗിൽ കിട്ടും. അതായത് ഒരു 100 ആ ലെവലിൽ വണ്ടി പിടിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ സസ്പെൻഷന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഒരു വളവ് നല്ല കർവിംഗിലൊക്കെ എടുക്കുമ്പോഴാണ് ആ സസ്പെൻഷന്റെ ഗുണം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത്. പിന്നെ വണ്ടി തേർഡിലൊക്കെ നല്ല പുള്ളിംഗ് ആണ്, അടിപൊളിയായിട്ട് എടുത്തോണ്ട് പോവാം. ഇപ്പൊ കണ്ട, ഞാൻ ആ ചെറിയൊരു സ്ഥലത്തോടെ വണ്ടി എടുത്തിട്ട് അതിന്റെ അടുത്ത് ഒരു ഹാൻഡിലിംഗ് കൊടുത്തിരിക്കുന്നത് എന്ത് രസമായിട്ടാണ്. എനിക്ക് പക്കയായിട്ട് ജഡ്ജ് പോകാം, കാരണം അത്ര പക്കയായിട്ടാണ് ഫീഡ്ബാക്ക് സ്റ്റിയറിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് ഗിയർ ആയാലും ഫിഫ്ത് ഗിയർ ആയാലും ആ എമൗണ്ട്, അതായത് ഏകദേശം 104 ടോർക്കാണ് വരുന്നതെങ്കിലും നമുക്ക് ഫിഫ്ത് ഗിയറിലും നല്ലൊരു പിടുത്തമുണ്ട് വണ്ടിക്ക്. അതായത് ചുമ്മാ ലൂസായിട്ട് പോകല്ല, അതായത് നമുക്കൊരു I20 ആ ലെവൽ വണ്ടിയിലേക്ക് പോകുന്ന പോലെ ഒരു ഫിഫ്ത് ഗിയറിലേക്ക് കിട്ടാൻ വണ്ടി ലൂസായിട്ട് അങ്ങ് പോകല്ല. ആ ഫിഫ്ത് ഗിയറിനും ഒരു പിടുത്തമുണ്ട് വണ്ടിക്ക്. ഏകദേശം ഒരു 16 കിലോമീറ്റർ പെർ ലിറ്റർ ആ ഒരു ലെവൽ ഓഫ് മൈലേജ് ഹൈവേയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഈ വണ്ടിയിൽ നിന്നും. പിന്നെ ഗിയർ ഇടാനാണെങ്കിലും കറക്റ്റ് ആയിട്ട് ഗിയർ വീഴുന്നുണ്ട്, സ്ലോട്ടിൽ പക്കയായിട്ട് ഗിയർ വീഴുന്നുണ്ട്. ഗിയർ ഇടാനൊന്നും ഒരു പാടുമില്ല, പക്കയാണ്. പിന്നെ എനിക്കിതിനകത്ത് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഡ്രോ
ഡ്രോബാക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ ഈ ഡാഷ്ബോർഡിന്റെ ഈ താഴോട്ട് ഇങ്ങനെ സ്ഥലം കിടപ്പുണ്ട്. ആ താഴോട്ട് കിടക്കുന്ന സ്ഥലത്തിൽ നമ്മുടെ കാലിന്റെ ഇടഭാഗം ചെന്ന്, അതായത് ഷിൻ ഭാഗം ചെന്ന് മുട്ടുന്നുണ്ട്. അത് എനിക്ക് എന്താണ് സിഫ്റ്റി ഡ്രൈവിംഗിൽ, നിങ്ങൾ ഹൈവേയിൽ പോകുമ്പോൾ തോന്നത്തില്ലായിരിക്കും, പക്ഷെ സിഫ്റ്റി ഡ്രൈവിംഗിൽ നിങ്ങൾ എപ്പോഴും ക്ലച്ച് ഡിപ്രസ് ചെയ്ത് ക്ലച്ച് എടുത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ആ കാലം ഒന്ന് തട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് പൊക്കം കൂടിയവർക്കായിരിക്കും, എനിക്കൊരു 5-8 അടുത്താണ് എന്റെ പൊക്കം വരുന്നത്, അപ്പോൾ എനിക്കത് കാട്ടി തട്ടുന്നുണ്ട്. ഒരു 6-അടിക്കാരൻ വന്നിരുന്നു കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സീറ്റ് അങ്ങേയറ്റം നമുക്കൊരു പരിധി കൂടുതൽ സീറ്റ് കുറവോട്ടാക്കി ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുറെ ഒക്കെ അത് മാറുമായിരിക്കും. എനിക്കിപ്പം ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഡെഡ് പെഡൽ ഒന്നും ഇല്ല ക്ലച്ചിന്റെ അവിടെ, പക്ഷെ എന്നാലും നല്ലപോലെ ഇടം കൊടുത്തിട്ടുണ്ട് സൈഡിലോട്ട്. അതുകൊണ്ട് നമുക്ക് കാല് വെച്ച് ഹൈവേ റൈഡിംഗിൽ നമുക്ക് കാല് വെറുതെ വെച്ചുകൊണ്ടും ഡ്രൈവ് ചെയ്യാൻ സീനൊന്നുമില്ല. ക്ലച്ച് വളരെ ലൈറ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഗിയറിന് പുള്ളി കാണിച്ചതേ ഉള്ളൂ. പറഞ്ഞ പോലെ ഇനീഷ്യലി ചെറുതായിട്ടൊന്ന് ലാഗ് ആയിട്ടാണ് പിന്നെ കയറി വരുന്നത്. സെക്കൻഡ് ഹാൻഡിലൊക്കെ സ്പീഡ് കയറുന്ന ആ ഒരു ത്രില്ല്, ആ ഡ്രൈവിംഗ് ത്രില്ല് ഈ വണ്ടി ശരിക്കും തരുന്നുണ്ട്, നല്ല രീതിയിൽ തരുന്നുണ്ട്. പിന്നെ ആ ബ്രേക്കിന്റെ ഒരു ക്രിസ്മസ് കുറവ് മാത്രമേ എനിക്കൊരു മടുപ്പായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ വളവൊക്കെ തിരിയുമ്പോഴാണെങ്കിലും ഇവർ ഈ പില്ലർ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലോട്ടായിട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വളവ് തിരിയുമ്പം ഒരു നമ്മുടെ ബ്ലൈൻഡ്, അതായത് കണ്ണ് ബ്ലൈൻഡ് ആക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ചില വണ്ടികളുടെ പില്ലർ കാരണം. ആ സെറ്റപ്പ് സിഫ്റ്റിയിൽ വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പില്ലർ അവർ ഫ്രണ്ടിലോട്ട് തള്ളിയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതിന്റെ പുറകെ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇത് നിങ്ങളെ ഈ വണ്ടിയുടെ സ്പീഡ് കയറുന്ന രീതികൾ ഞാൻ കാണിച്ചു തരാം, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഓവർടേക്കിംഗ് ഞാനിപ്പോ ചെയ്യുന്ന തേർഡ് ഗിയറിലാണ്. ഒരു നോയ്സ്, ഞാൻ എ സി ഒന്നും ഇട്ടിട്ടില്ല, ക്യാബിൻ ഫുൾ അടച്ചിട്ടിരിക്കുകയാണ്, വല്ലാത്തൊരു നോയ്സ് അകത്തേക്ക് വരുന്നില്ല, വൈബ്രേഷൻ വരുന്നില്ല, അത്ര പക്കയായിട്ടാണ് ആ കെ സി സെഞ്ച് പെർഫോം ചെയ്ത് തരുന്നത്. നമുക്ക് എ സി ഒന്നും ഇടാത്തതുകൊണ്ട് ഞാനും ഇതിന്റെ ഓണർ, അതായത് വീഡിയോ എടുക്കുന്ന ഇതിന്റെ ഓണർ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഇട്ട് ഓവർടേക്ക് ഒന്ന് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു. ആഹാ, ഞാൻ ഈ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ കൈയ്യാലും പിടിക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങളെപ്പോഴും ഓടിക്കുമ്പോൾ കഴിവതും രണ്ട് കൈ കൊണ്ട് മാത്രം ഓടിക്കാൻ ശ്രമിക്കുക, എന്നാലും നമ്മൾ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ. ഒരിക്കലും ഞാൻ 80 മുകളിൽ പാസ് ചെയ്യുന്നില്ല വണ്ടി. സീറ്റിംഗ് കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ സീറ്റിംഗ് അത്യാവശ്യം അടിപൊളിയാണ്. അടിപൊളി സീറ്റിംഗ് കാര്യങ്ങൾ, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ, തൈ സപ്പോർട്ട്, എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും സീറ്റിംഗ് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ സീറ്റിംഗ്. പക്ഷെ ബാക്ക് റോയിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള സ്ഥലത്തെ ഏട കുറവാണ്. അതായത് അത്യാവശ്യം ചെരിച്ചാണ് കൊടുത്തിരുന്നതുകൊണ്ടെങ്കിലും ഈ ഒരു ഏട കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ നല്ല സപ്പോർട്ടുണ്ട്, നല്ല ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ തൈ സപ്പോർട്ട് വളരെ മടുപ്പാണ്. അതായത് നമ്മൾ ലോങ് റൂട്ട് പോയി കഴിയുമ്പോൾ പുറകിരുന്നാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് അറിയാനുണ്ട് വണ്ടിക്കകത്ത്. അതായത് നല്ലൊരു ലോങ് റൂട്ട് പോകുമ്പോൾ പുറകിലിരിക്കുമ്പോൾ നമുക്ക് മടുപ്പായിരിക്കും. പക്ഷേ ഫ്രണ്ടിലെ കാര്യം അങ്ങനെയല്ല, നല്ല സുഖമുള്ള സീറ്റാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വണ്ടി സ്പീഡ് കയറുന്ന കൂടെ നോക്കാം. ഏകദേശം 80 km വരെ ഞാൻ കാണിക്കത്തുള്ളൂ വണ്ടി എങ്ങനെയാണ് സ്പീഡ് കയറുന്നത്. ഫസ്റ്റ് എടുത്ത് കാണാം. ഫസ്റ്റ് 40, സെക്കൻഡ് 2, സെക്കൻഡ് 80, സെക്കൻഡ് 2. ഇനിയിപ്പോ സ്പീഡ് കയറ്റാൻ പറ്റുമോ?
അപ്പൊ അതാണ് റേഞ്ച്, വണ്ടി സ്പീഡ് വരുന്ന റേഞ്ച് അതാണ്. നൈസ് ആയിട്ട് നമ്മൾ തള്ളിക്കുവാണെങ്കിൽ സെക്കൻഡിൽ ഒരു 90 വരെ വരുത്താൻ പറ്റുമായിരിക്കും. അപ്പൊ അതാണ് സ്പീഡ് വരുന്ന റേഞ്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പം വണ്ടി എ സി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ സി ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് അറിയാനില്ല. സ്ലൈറ്റ് ഡ്രോപ്പ്, ഒരു ചെറിയ ഡ്രോപ്പ് അത്ര ശ്രദ്ധിച്ച് നമ്മൾ ഓടിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ എ സിക്ക് വലിയ ഡ്രോപ്പ് ഒന്നുമില്ല. എ സി ഇട്ട് വേണമെങ്കിൽ ഞാനൊന്ന്, ഇപ്പൊ ഒരു 4th ഇയർ ആണ് കിടക്കുന്നത്. എ സി ഇട്ട് ഫുള്ളി ഔട്ട് കഴിഞ്ഞാൽ 4th പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എ സി ഇട്ടാലും വണ്ടിക്ക് വലിയ ഡ്രോപ്പ് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 4th തന്നെ നൈസായിട്ട് സ്പീഡ് കയറി വരുന്നുണ്ട് എ സി ഇട്ടിട്ട്. അപ്പൊ അതാണ് വണ്ടിയുടെ ഒരു പെർഫോമൻസ് റേഞ്ച്. കെസിന്റെ സെഞ്ചിന്റെ 1200 സിസിയുടെ കെസിന്റെ സെഞ്ചിന്റെ പെർഫോമൻസ് റേഞ്ച് ആണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡിലിംഗ് തന്നെയാണ്. പക്ഷെ യാത്രാസുഖം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വണ്ടി ഞാൻ ഒരിക്കലും ഭയങ്കര എന്ന് പറയത്തില്ല, അതിന് നല്ല ഡിസൈനാണ് എന്തുകൊണ്ടും. പിന്നെ ഇതിന്റെ പുറകിലത്തെ ഒരു ബൂട്ട് സ്പേസ്, അത് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 5th ഇയറിൽ ഇപ്പൊ ഒത്തിരി സ്പീഡ് താന്ന് പോയി കഴിഞ്ഞാല്, 5th ഇയർ ഒരു 40 വന്നു കഴിഞ്ഞാല് ആ ഒരു ഭയങ്കര മടുപ്പാണ്. നമ്മളവിടെ ഗിയർ താത്തി കൊടുക്കണം. 4th നേക്കാളും 40 താഴെ പോയി കഴിഞ്ഞാൽ 4th നേക്കാൾ ബെറ്റർ ആയിട്ട് 3rd ആണ്. 3rd തന്നെ കൊടുക്കണം, എന്നാലേ വണ്ടി അങ്ങോട്ട് കയറി വരത്തുള്ളൂ. 5th ഒരിക്കലും പറ്റത്തില്ല. 40 കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നല്ല ലാഗ് വരുന്നുണ്ട്, എഞ്ചിൻ ഒന്ന് ഇടിക്കുന്നുണ്ട്. ഇതന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗിയർ എന്ന് പറഞ്ഞാൽ, സാധാരണ വണ്ടികളിലല്ല എനിക്ക് 4th ഇയർ ചില വണ്ടികളിലെ എനിക്ക് എന്തിനാണ് തോന്നുന്നെങ്കിലും, സ്വിഫ്റ്റിനെ സംബന്ധിച്ച് 4th ഇയർ വളരെ ഉപകാരപ്രദമാണ്. നല്ലൊരു പഞ്ചുള്ള 4th ഇയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് നോക്കാം. ബൂട്ട് സ്പേസ് ഇതാണ് സ്വിഫ്റ്റിന്റെ ബൂട്ട് സ്പേസ്. സ്വിഫ്റ്റിന്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലെവല് ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കുറവ് ബൂട്ട് സ്പേസ് ഉള്ള വണ്ടി ഈ സ്വിഫ്റ്റിന്റെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ബമ്പർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിന്റെ ബമ്പർ എന്താ ഇത്ര സൈസുണ്ട്. ഒരു വലിയ റിയർ ബമ്പറാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വിഫ്റ്റ് ബമ്പർ, അതായത് നമുക്ക് പുറകോട്ടുള്ള ഒരു എന്താണ് സാധനങ്ങൾ കയറ്റി വെക്കാനുള്ള ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ കുറവാണ്. സ്പേസ് ആ ഒരു രീതിയിൽ കുറവാണ്. എന്താ വെച്ചാൽ അതിന്റെ എൻട്രി എന്ന് പറയുന്ന ആ രീതി കുറവാണ്. ഒരു 204 ഏകദേശം 204 ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് അത്ര അപാരം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കുറച്ച് ഈ ഒരു കാര്യങ്ങൾ, ഈ ബമ്പർ കുറച്ചുകൂടെ താത്തിരുന്നെങ്കിൽ നമുക്കൊരു സാധനം കയറ്റി വെക്കാനുള്ള എളുപ്പം വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബൂട്ട് സ്പേസിന്റെ കാര്യം അതാണ്. സ്വിഫ്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് രുദ്രഭാനു സൈനിങ് ഔട്ട് ഫ്രം വിക് വ്ളോഗ്സ്.